ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാ നോക്കിയാലോ. ഈ ഒരു ബോട്ടിലാണ് ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. നല്ല ഭംഗിയില്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് കൊടുത്താലോ. കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കളർ വെച്ചിട്ടാണ് ഇതിന് കോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ റെഡ് യെല്ലോ ഓറഞ്ച് കളർ വെച്ചിട്ടാണ് ഇതിന് കോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് പെറ്റലിനകത്തോട്ട് കളറൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാം. ഫസ്റ്റ് റെഡാണ് കേട്ടോ ചെയ്യുന്നത്. ചെയ്ത് കഴിയാനായിട്ട് റെഡ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് യെല്ലോയും ഓറഞ്ചും ആണ് ചെയ്യാനുള്ളത്. അപ്പം അതും കൂടി ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പം റെഡ് വെച്ചിട്ട് റെഡൊക്കെ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഓറഞ്ച് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഓറഞ്ച് കോട്ട അടിച്ച് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ ഒന്ന് അടിക്കാൻ പോകുന്നത്. അപ്പൊ യെല്ലോ ഒന്ന് ചെയ്യാം. കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശില്പകാരനെ കൊണ്ട് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മളിത് ആ ശില്പകാരൊക്കെ അവിടെ നന്നായിട്ട് മിക്സ് ആക്കുകയാണ്. ഞങ്ങളുടെ ഫ്ലവറാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. ഇങ്ങനത്തെ പെറ്റൽസാണ് നമ്മൾ അതിൻ്റെ ചുറ്റും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഉണ്ടാക്കിയിട്ട് വരാം. നമ്മൾ ഇതിൻ്റെ ചുറ്റും ഫ്ലവേഴ്സ് വെക്കുകയാണ്. നമ്മളിതവിടെ പെറ്റൽസൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വർക്കും കൂടി ചെയ്തെടുക്കാം. ശില്പകാരൻ്റെ വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ടുള്ള പെയിൻറ്റിംഗ് ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ബട്ടർഫ്ലൈനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈൻ്റെ വർക്കാണ് ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ സി ഡി മാർക്കർ യൂസ് ചെയ്തിട്ടാട്ടോ ഇതിൻ്റെ മുകളിലേക്ക് വരയ്ക്കുന്നത്. ഇവിടെ ഞാൻ പൂമ്പാറ്റേനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബോർഡർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് എടുക്കാം. ബോർഡറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള വർക്കൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ
ബ്ലൂ വെച്ചിട്ട് കൊടുത്തോണ്ട് നിൽക്കുകയാണ്. ബട്ടർഫ്ലൈസിനൊക്കെ അവിടെ നല്ല പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർഫ്ലൈൻ്റെ അകത്തായിട്ടുള്ള ഡോട്ട്സ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ അതവിടെ വൈറ്റ് വെച്ചിട്ട് ചെറിയ ചെറിയ ഡോട്ടൊക്കെ ചെയ്യുകയാണ്. ബ്ലാക്ക് ഡോട്ട്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ശില്പകാർ ചെയ്തിട്ടില്ലേ, അതിനൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ചെറിയൊരു ഡോട്ട് ഇട്ടെടുക്കാം. നമുക്കിവിടെ ദാ മഞ്ഞ കൊടുക്കാം. എല്ലാവർക്കും എൻ്റെ ബോട്ടിൽ ആർട്ടൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം.